തലസ്ഥാനത്ത് 173 രോഗികൾ കൂടി സമ്പർക്കത്തിലൂടെ 152 പേർക്ക് രോഗം. സാമൂഹ്യ വ്യാപന മേഖലകളിൽ കനത്ത ജാഗ്രത തീരദേശം അടച്ചു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം തുടർച്ചയായി വർദ്ധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നു മുതൽ 10 ദിവസത്തേക്ക് തിരുവനന്തപുരത്തെ തീരപ്രദേശം അടച്ചിട്ട് ലോക്ഡൌൺ നടപ്പാക്കും. ഇന്ന് സംസ്ഥാനത്ത് 593 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 593 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 11,659 പേർക്കാണ്. ഇന്ന് 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 364 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. വിദേശത്തു നിന്ന് വന്ന 116 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 90 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 299. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം 3 ഘട്ടത്തിന്റെ 2 പാദത്തിലാണ്. മെയ് 4 399 രോഗികളും 3 മരണങ്ങളുമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. മരണനിരക്ക് കുത്തനെ ഉയർന്നിട്ടില്ല എങ്കിലും സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം 60% മുകളിലാണ്. ഉറവിടമറിയാത്ത കേസുകളും കൂടി. നിരവധി ജില്ലകളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു. നിലവിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 2 തരം കോവിഡ് ആശുപത്രികളുണ്ട്. സ്വകാര്യ ആശുപത്രികൾക്കും കോവിഡ് ചികിത്സയ്ക്ക് അനുമതി നൽകി. അപകട സാധ്യത വിഭാഗത്തിൽപ്പെടാത്ത രോഗലക്ഷണമില്ലാത്തവരെ താമസസ്ഥലത്തിന് തൊട്ടടുത്ത് ചികിത്സാ കേന്ദ്രമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തുടരാൻ അനുവദിക്കാമെന്ന് മറ്റ് ചില വിദേശ രാജ്യങ്ങളിലെ അനുഭവം കാണിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗവ്യാപനം അതിശക്തമായാൽ ഈ രീതി കേരളത്തിലും വേണ്ടിവരും. തിരുവനന്തപുരത്ത് സ്റ്റാച്യു, പേട്ട, അട്ടക്കുളങ്ങര, പേരൂർക്കട തുടങ്ങിയ സ്ഥലങ്ങളിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ ഉണ്ടായവരും ഉറവിടം വ്യക്തമല്ലാത്ത കേസുകളും കൂടുന്നുവെന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. ചുമതലപ്പെടുത്തിയത് അറ്റാഷെ. നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തിയ സംഭവത്തിൽ UAE കോൺസുലേറ്റിലെ അറ്റാഷെ കുരുക്കിലാക്കുന്ന രേഖ പുറത്ത്. നയതന്ത്ര ബാഗ് അയക്കാൻ ഫൈസൽ ഫരീദിനെ ചുമതലപ്പെടുത്തിയത് അറ്റാഷെയാണെന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പുറത്തുവന്നത്. തന്റെ അസാന്നിധ്യത്തിൽ ഫൈസൽ ഫരീദ് കാർഗോ അയക്കുമെന്ന് ഇദ്ദേഹം വിമാന കമ്പനിക്ക് അയച്ച കത്തിൽ പറയുന്നു. ദുബായിലെ സ്കൈ കാർഗോ കമ്പനിക്കാണ് കത്ത് നൽകിയത്. അറ്റാഷെയുടെ പേരിലുള്ള കത്ത് കസ്റ്റംസ് കണ്ടെടുത്തു. യുഎയിൽ നിന്ന് കാർഗോ അയക്കുന്നതിന് മുൻപാണ് ഫൈസലിനെ ചുമതലപ്പെടുത്തിയത്. അതേസമയം കത്ത് ഫൈസൽ തന്നെ വ്യാജമായി നിർമ്മിച്ചതാണോ എന്നും കസ്റ്റംസ് പരിശോധിക്കും. രവീന്ദ്രനെതിരെ സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെതിരെ ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറല്ലെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും KE സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനാണ് എല്ലാ ഇടപാടുകളുടെയും ഇടനിലക്കാരനെന്നും ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ള സംഘങ്ങളുടെ കേന്ദ്രമായിരിക്കുന്നു. IT വകുപ്പിൽ PWC മറവിൽ നടന്ന മുഴുവൻ നിയമനവും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ഇങ്ങനെ നടന്ന മുഴുവൻ നിയമനവും റദ്ദാക്കണമെന്നും KE സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്തിൽ CBI അന്വേഷണം ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. തീരാത്ത പ്രതിസന്ധി. രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്ത രാജസ്ഥാനിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BSP നേതാവ് മായാവതി. BSPയിലെ 6 MLA മാരെ കോൺഗ്രസിലെത്തിച്ച മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനെതിരെയും മായാവതി രംഗത്തെത്തി. BSP MLA മാരെ കോൺഗ്രസ് പാളയത്തിലെത്തിച്ച ഗെലോട്ടിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഫോൺ ചോർത്തിയത് നിയമവിരുദ്ധമാണെന്നും മായാവതി ട്വീറ്റ് ചെയ്തു. രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന രാജസ്ഥാനിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഗവർണർ നിർദ്ദേശം നൽകണമെന്ന് മായാവതി വ്യക്തമാക്കി. സംസ്ഥാനത്തെ 6 BSP MLA മാർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നിരുന്നു. നേരത്തെ ഇവരുടെ കൂടെ പിന്തുണയിലായിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്നത്. ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും അദ്ദേഹത്തിന്റെ അനുകൂലികളും മുഖ്യമന്ത്രിയുമായി ഉടക്കി ഡൽഹിയിലേക്ക് പോയതോടെയാണ് സർക്കാരിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായത്. കോൺഗ്രസിലേക്ക് കൂറുമാറിയ BSP MLA മാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർ CP ജോഷിക്ക് മായാവതി കത്തയച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൊന്നു ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.